നമ്മൾ വന്നിരിക്കുന്നത് എവിടെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ദുബായിലുള്ള ഒരു എയർക്രാഫ്റ്റ്, അതായത് വിമാനം പൊട്ടിത്തകർന്ന ഒരു സ്ഥലത്താണ്. ശരിക്കും ഒരുപാട് വിമാനങ്ങൾ യാത്ര ചെയ്യുന്ന ഒരുപാട് വിമാനങ്ങളുള്ള ഒരു രാജ്യമാണ് ദുബായ്. ഈ ദുബായിൽ ഏതോ യാത്രക്കിടയിൽ പൊട്ടി വീണ ഒരു വിമാനത്തിൻ്റെ കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അത് അവർ അതേ സ്ഥലത്ത് തന്നെ അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് ഇന്ന് മാറിയിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു വിമാനം തകർന്ന ഒരു സ്ഥലം എയർക്രാഫ്റ്റ് ഡിഗ്രി. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വന്ന് ഈ എയർക്രാഫ്റ്റിൻ്റെ അടുത്ത് വെച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഓക്കെ, അവരതിനെ ആ രീതിയിൽ തന്നെ സംരക്ഷിച്ച് പോന്നോണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ആ സ്റ്റൈലും അതൊക്കെ കാണാൻ വേണ്ടി ഒരുപാട് പേര് ഇവിടെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കുറേ ഭാഗങ്ങളിനി കാണാം. ടയർ പോർഷനാണ് നമ്മളിപ്പോൾ അതിൻ്റെ ടയർ തൊട്ടിരിക്കുകയാണ്. ദുബായിൽ ഒരുപാട് കാഴ്ചകൾ കണ്ടെങ്കിലും മനസ്സിനെ ഇത്രയധികം വേദനിപ്പിച്ച മറ്റൊരു കാഴ്ച ഉണ്ടായിരുന്നില്ല. വിമാനത്തിൻ്റെ പല ഭാഗങ്ങൾ പലയിടങ്ങളിലായി ചിതറിക്കിടക്കുന്ന ഈ കാഴ്ച ശരിക്കും മനസ്സിന് വല്ലാത്തൊരു വേദന നൽകുന്നത് തന്നെയായിരുന്നു. മനുഷ്യൻ്റെ എത്ര വലിയ നേട്ടങ്ങളുണ്ടെങ്കിലും സാങ്കേതികമായ ചില ചെറിയ തകരാറുകൾ കൊണ്ട് മനുഷ്യന് പറ്റാവുന്ന വലിയ വലിയ ദുരന്തങ്ങളുടെ ഒരു ഉദാഹരണം. പലരുടെയും വലിയൊരു ആഗ്രഹമാണ് ഈ കോർപിറ്റിൽ കയറുക എന്നുള്ളത്. കാരണം നമ്മളും ഈ എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ പൊട്ടി വീണ ഈ വിമാനത്തിൻ്റെ കോർപിറ്റിൽ കയറിയിരിക്കുകയാണ്. ഇതൊക്കെയാണ് അതിൻ്റെ മെഷീനറീസ്, ഇതാണ് അതിൻ്റെ ജാക്കി. ഓക്കെ, എനിക്കറിയില്ല എന്താണെന്നൊക്കെ. പിന്നെ അതിൻ്റെ സ്റ്റീറിങ് സെറ്റപ്പുകളൊക്കെ നമുക്ക് ഈ വിമാനത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു വിമാനം ആകാശത്ത് പറക്കുന്നതായിട്ടും കാണാം. ഇങ്ങനെ എപ്പോഴോ പറന്നു പോയൊരു വിമാനം ആണ് ഇവിടെ ഇങ്ങനെ ഒരു ഏരിയയിൽ പൊട്ടി വീണിട്ടുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെപ്പോലെയുള്ള പലരുടെയും ആഗ്രഹമാണ് ഒരു വിമാനത്തിൻ്റെ ഉള്ളിൽ ഒരു എയർക്രാഫ്റ്റിലൊക്കെ കയറണം എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഇങ്ങനൊരു വിമാനത്തിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയതിൽ സന്തോഷമുണ്ടെങ്കിലും ഒരുപാട് പേർക്ക് ഒരു എത്ര ജീവനുകളൊക്കെ ഈ വിമാനയാത്രയിൽ നിന്ന് പൊലിഞ്ഞു പോയിട്ടുണ്ടോയെന്നോ ആർക്കൊക്കെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതൊക്കെ നമുക്ക് അവ്യക്തമാണ്. എന്നാലും നമുക്കൊരു ഒരു എയർക്രാഫ്റ്റ് നടന്ന ഒരു വിമാനത്തിലെങ്കിലും കയറാൻ പറ്റിയതിൽ ഒരു സന്തോഷം. ഇങ്ങനത്തെ ഒരു ഏരിയയിൽ ആർക്കും അങ്ങനെ എളുപ്പം കൊണ്ട് എത്തിപ്പെടാൻ പറ്റില്ല. നമുക്കറിയാം ഭയങ്കര സ്ട്രിക്റ്റഡ് ആണ് ഈ ഏരിയ ഒക്കെ. അപ്പോൾ ഒരു എയർക്രാഫ്റ്റ് നടന്ന ഇതിൻ്റെ ഒരു സ്റ്റീൽ രണ്ട് പേർക്കുള്ള സെറ്റപ്പ് ഉണ്ടെന്നു ഒരാളുടെ ഇവിടെയും രണ്ടുപേരുടെ ബ്രേക്കും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ മറ്റു വാഹനങ്ങൾക്കുള്ള പോലെയൊക്കെ തന്നെയാണ് ഇതിനും എന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്റ്റീറിങ്ങിൻ്റെ ഒരു പോർഷൻ, സ്വിച്ചും മെഷീൻസും, പിന്നെ അതുപോലെ പല ഈ നമ്മളുടെ ഈ ഗ്ലാസ് ഉണ്ടായിരുന്നിരിക്കണം. ഗ്ലാസിൻ്റെ വൈപ്പറാണ് ഈ കാണുന്നത്. പിന്നെ അതിൻ്റെ
മീറ്റർ റീഡിംഗ് എന്തോ ഒരു റീഡിംഗ് ഒക്കെ കാണുന്നുണ്ട് ഇവിടെ പല സ്വിച്ചുകള് എന്തൊക്കെയോ അല്ലേ. ഇത് പഴയ ക്ലാസ്സിൻ്റെ കുറച്ച് പോർഷൻസ് കണ്ടു. 2 ലെയറും 3 ലെയറും ഒക്കെ ആയിരിക്കും ഇതിൻ്റെ ക്ലാസ് എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മളുടെ വിമാനത്തിൻ്റെ എയർപോർട്ടിനുണ്ട് ഇവിടെ ഈ വിമാനത്തിൻ്റെ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ 2-3 ലെയർ ക്ലാസ്സുകൾ ഇങ്ങനെ കാണുന്നുണ്ട്. അങ്ങനത്തെ ഒക്കെ ആയിട്ടുള്ളൊരു ഏരിയ. ഇവിടെ സെൻറ്ററിൽ ഒരു ഒരു പോർഷൻ ഉണ്ട് ഇവിടെ താഴത്തേക്കുള്ള മെഷീനറീസിൻ്റെ. അതിലേക്ക് കയറിയിരിക്കാനുള്ള സ്റ്റെപ്പിൻ്റെയും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ നമ്മുടെ ഇവിടുന്ന് ഇത് ചെറിയൊരു വിമാനമാണ്, എയർക്രാഫ്റ്റ് പൊട്ടിത്തെറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വിമാനമാണ്. ഇതിൽ കുറച്ച് സീറ്റിങ്സൊക്കെ ഏകദേശം കണ്ടു. ഈ കാണുന്നൊരു സീറ്റിങ്സൊക്കെ ഉണ്ട് ഇവിടെ. ഇതൊക്കെ സീറ്റിങ്ങുകളാണ്, നമുക്ക് മറച്ചിടാനൊക്കെ പറ്റുന്ന രീതിയിലൊരു ടെമ്പററി സെറ്റപ്പാണ് ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത് പൊട്ടിത്തെറിച്ച അല്ലെങ്കിൽ പൊട്ടി വീണ ഒരു വിമാനത്തിൻ്റെ ഉള്ളിലാണ്, ക്രാഫ്റ്റ് സംഭവം എയർക്രാഫ്റ്റ് ആയിട്ടുള്ള ഒരു വിമാനത്തിൻ്റെ ഉള്ളിലാണ്. ശരിക്കും നമുക്കറിയില്ല അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന്. അപ്പോൾ ദുബായിൽ വന്നപ്പോൾ കാഴ്ചകളെ വിസ്മയങ്ങൾ തീർക്കുന്ന ദുബായിൽ വന്നപ്പോൾ നമുക്ക് ഇങ്ങനെ പൊട്ടി വീണ ഒരു വിമാനവും കാണാനൊരു ഭാഗ്യം ലഭിച്ചു. താങ്ക് യു നൗഷാദിക. അപ്പോൾ ഇങ്ങനെ വിമാനത്തിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഒരുപാട് ഒരുപാട് ഇങ്ങനത്തെ എക്സൈറ്റഡ് ആയിട്ടും അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് ഇങ്ങനത്തെ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു തലം കൂടി ദുബായിക്കുണ്ട്. അപ്പോൾ ദുബായിൽ ഇങ്ങനത്തെ വിസ്മയമായ ഒരുപാട് കാഴ്ചകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനലും അതുപോലെ തന്നെ നമ്മുടെ ഇക്കാസ് കിച്ചൻസ് നമ്മുടെ ഇക്കയുടെ ചാനലും. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പോലെ തന്നെ ബെല്ലൈക്കൺ ബട്ടൺ ഓണിലേക്ക് കൂടി മാറ്റിയിടുക. അപ്പോൾ ഇനിയും ഒരുപാട് ഒരുപാട് കൂടുതൽ വിസ്മയ കാഴ്ചകളുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ഗുഡ് ബൈ. എക്സ്പീരിയൻസ് കണ്ടപ്പോൾ ഞാൻ കഴിഞ്ഞ 30 വർഷമായിട്ട് ഈ ദുബായ് താമസിച്ചിട്ടും എനിക്ക് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ആദ്യമാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഇപ്പോഴത്തന്നെയാണ് ഇതിനെപ്പറ്റി അറിയുന്നത്. ഇപ്പം നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴും നമുക്ക് അങ്ങനെയുള്ള പ്രത്യേകിച്ചുള്ള കാരണങ്ങൾ കാണാനായിട്ട് സെർച്ച് ചെയ്തപ്പോഴാണ് നമ്മൾ അറിയുന്നത് തന്നെ. നമ്മളിവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഒട്ടനവധി പേര് സ്ത്രീകളൊക്കെ തന്നെ സ്വയം ഡ്രൈവ് ചെയ്ത് ഇവിടെ വന്ന് ഇത് കാണാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഏതായാലും ഇത്രയും അമ്പരചുംബികളായ ബിൽഡിങ്ങുകളൊക്കെ നാട്ടിൽ ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇക്ക നമ്മൾ ഈ കാഴ്ചകളുമായിട്ട് ഇവിടുന്ന് പോവാണ് അല്ലേ? ഇവിടുന്ന് പോവാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കാഴ്ചകൾ തീരുന്നില്ല. അടുത്ത കാഴ്ചകളിലേക്ക് നമ്മൾ ഇവിടുന്ന് മാറുകയാണ്. അപ്പൊ നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ള? എല്ലാവരും നമ്മുടെ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് എഴുതുക, പിന്നെ ബെല്ലൈക്കൺ. അപ്പോൾ ആരും മറക്കണ്ട, നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പോരാ തന്നെ ബെല്ലൈക്കൺ ബട്ടൺ ഓൺലൈക്ക് കൂടി മാറ്റിയിടുക. ഒരുപാട് ഇതുപോലെ എക്സൈറ്റഡ് ആയിട്ടുള്ള സൂപ്പർ കാഴ്ചകൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ആ കാഴ്ചകളുടെ നിറമങ്ങാത്ത ദുബായിയുടെ അല്ലെങ്കിൽ എപ്പോഴും പുതു പുതിയ കാഴ്ചകളായി ഓരോ ദിവസം ജനിച്ചുകൊണ്ടിരിക്കുന്ന ദുബായിയുടെ കാഴ്ചകളുമായിട്ട് ഇനിയും ഞാനും നിൽക്കുകയും ഇക്കാസ് കിച്ചനും ഫിലിമിന ഫ്ലോഗും നിങ്ങളെ മുന്നിലേക്ക് വരും. അപ്പോൾ കാണാം, ബൈ ഇക്കാസ്. ഇപ്പൊ നമ്മളുടെ യാത്ര നടന്നുകൊണ്ടിരിക്കുന്ന നമ്മള് വണ്ടിയുടെ പേരെന്തായിരുന്നു? ഓട് മസ്താങ് എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം വണ്ടിയിലാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. വണ്ടി നമ്മളൊന്ന് ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മളിവിടെ ഇറങ്ങിയിരിക്കുന്നത്.